ഒരുത്തനും ഈ രാജ്യത്തിന് ജീവിച്ചിരിക്കണ്ട. അവൻ ഇനി ഒരു പെണ്ണിനെ നോക്കരുത്, ഒരു പെണ്ണിനെ അവൻ തുടരുത്. അത്ര വേദനയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ പോരാട്ടം അവസാനം വരെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം. ഇതിന് നമ്മൾ ഒരു പ്രതിവിധി ഇല്ലാതെ ഇതിൽ നിന്നും പിന്മാറരുത് എന്നാണ് എന്റെ ഒരു ചെറിയ അപേക്ഷ. അതുകൊണ്ട് സിനിമയിലുള്ള എല്ലാ പ്രവർത്തകരും, സ്ത്രീകളും അമ്മമാരും ഡബിംഗ് ആർട്ടിസ്റ്റുകളും സാങ്കേതിക പ്രവർത്തകരും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, നിങ്ങൾ ഇത് പിന്മാറരുത്. കാരണം നാളെ നമ്മളിൽ ഓരോരുത്തരും ഈ അപകടത്തിന് പാത്രമാവാൻ പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ നമ്മുടെ ഇടയിൽ പലർക്കും ഇവനോ അല്ലെങ്കിൽ ഇവനെ പോലെയുള്ള പലർ വഴി പല അപകടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതെല്ലാം ഭയന്നും മാനം നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്തായിരിക്കാം പലരും ഒളിപ്പിച്ചു വെച്ചത്. ആ ഭയമാണ് ഇന്ന് അവന്റെ ധൈര്യം. അപ്പോ നമ്മൾ ധൈര്യമായിരുന്നാൽ അവൻ ഭയപ്പെടും, നമുക്ക് അവരെ ഭയപ്പെടുത്താം. ഇനി ഇവിടെ ഒരു സ്ത്രീയെയും ഒരുത്തനും ഭയപ്പെടുത്തരുത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഒരു അനുഭവമില്ല. കുറെ കാലങ്ങളായി നമ്മൾ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കണം. ഓരോ ദിവസം പത്രം തുറക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, അവിടെ ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു, ഈ പെൺകുട്ടി, നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും ഇത്തരത്തിലുള്ള ചർച്ചകളും എല്ലാം അവരെ പറ്റി സംസാരിക്കുന്നതുമെല്ലാം. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോഴും ഓരോരുത്തരും പറയുന്നൊരു കാര്യമുണ്ട്, ഇനി ഒരു സ്ത്രീക്കും ഒരു പെണ്ണിനും ഇതെല്ലാം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പെണ്ണ് ഇതുപോലെ ആക്രമിക്കപ്പെടുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാവും. അപ്പോഴെല്ലാം പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയും മാറ്റം വരാത്ത നിയമങ്ങളും ഒക്കെ തന്നെയാണ്. എല്ലാവരും പറയുന്നത് മാറ്റം, മറ്റുള്ളവർ മാറുമ്പോൾ ഞാൻ മാറാമെന്ന്. പക്ഷെ അത് മാറി മാറ്റം എന്നിൽ തുടങ്ങട്ടെ എന്ന് ചിന്തിച്ചു തുടങ്ങണം. അത് അടുത്തുള്ളവർ ചിന്തിക്കുന്നല്ല, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ മാറിയാൽ മാത്രമേ ഈ സമൂഹം മാറത്തുള്ളൂ. അത് ഗവൺമെന്റിനെ കുറ്റം പറയുക അല്ലെങ്കിൽ സ്ത്രീകളെ കുറ്റം പറയുക ഒന്നും അല്ല. നമ്മുടെ നാട് നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ പഠിച്ചു വരുന്നത് എത്ര നാരിസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത, ഇത് പഠിച്ചു വന്ന ഓരോ വ്യക്തികളാണ് നമ്മൾ. നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കേണ്ട, അറ്റ്ലീസ്റ്റ് അപമാനിക്കാതിരുന്നൂടെ. ഇന്ന് ഈ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന ഓരോ പുരുഷനും ഒരു അമ്മയുടെ വയറ്റിൽ നിന്നാണ് വന്നത്. അവന് കൂടെ പുറപ്പെട്ട ഒരു സഹോദരി ഉണ്ടാവും. ഒരു ഒരു സ്ത്രീയെ കാണാതെ ഒരു പുരുഷൻ ഇവിടെ നിൽക്കുന്ന ഒരാണും ഉണ്ടായിട്ടില്ല. അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അത് മനസ്സിലാക്കി കൊടുക്കണം. ആകുട്ടി ചെയ്യേണ്ടത് വളരെ ധൈര്യപൂർവ്വം ആകുട്ടി ചെയ്ത് കഴിഞ്ഞു, ആകുട്ടിക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ചെയ്യേണ്ടത് നമ്മളെല്ലാവരും കൂടിയാണ്. ആരും ഇതൊന്ന് ഒരു ചുവട് പോലും പുറകോട്ട് പോകരുത്. അപ്പോൾ ഈ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒന്ന്, ഈ നരാധമന്മാർക്ക്, നികൃഷ്ട ജീവികൾക്ക് രാഷ്ട്രീയക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. ഈ നരാധവന്മാരെ രാഷ്ട്രീയക്കാർ ഇനി ഒരിക്കലും സഹായിക്കില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇവനെ, ഇവന്മാർക്ക് ഈ ശിക്ഷ എന്ന് പറയുന്നത് സാധാരണ ശിക്ഷ കൊടുത്താൽ പോരാ. ഭാഗ്യലക്ഷ്മിയുടെ വികാരത്തോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇവനെയൊക്കെ പിടിച്ച് കാസ്ട്രേറ്റ് ചെയ്യണം. ഇവന് തലമുറ ഉണ്ടാവരുത്. ഇവന്റെ അടുത്ത തലമുറ പോലും മനുഷ്യനെതിരായിട്ട്, മനുഷ്യ രാശിക്കെതിരായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് ഇവൻ അടുത്ത തലമുറ പോലും ഉണ്ടാവരുത്. അപ്പോ ഈ ഒരു കൂട്ടായ്മ എറണാകുളത്ത്, തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളം മാത്രമല്ല, ഈ ഇന്ത്യയിൽ മുഴുവനും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സഹോദരിക്കുണ്ടായ അനുഭവം ഇനി ഒരു 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 സഹോദരിക്കും ഉണ്ടാവരുത്, ആർക്കും ഉണ്ടാവരുത്. ഒരു ഒരു സാധാരണ ഒരു സെലിബ്രിറ്റി എന്നല്ല, ഒരു ഒരു സ്ത്രീക്കും ഉണ്ടാവരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സ്ത്രീയെ ഈ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നവനല്ല പുരുഷൻ, സ്ത്രീയെ സംരക്ഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. പക്ഷെ അത് മനസ്സിലാക്കാത്ത മരോടന്മാരൊക്കെ. അപ്പോ എല്ലാ ഇനിയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ആ കുട്ടിക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ മാത്രമേ ആ കുട്ടിയോടൊപ്പം ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെയ്താലേ ആ കുട്ടിക്ക് പ്രയോജനമാവുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഒരു അടി പോലും പുറകോട്ട് പോകരുത്. ഇവന്മാർക്ക് ഏറ്റവും വലിയ സാധാരണഗതിയിൽ എന്താ ഈ എളുപ്പത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഴുതി ജാമ്യം കൊടുത്ത് വിടാവുന്ന വകുപ്പിൽ ചേർത്ത് ഇവന്മാരെ കേസ് ചാർജ് ചെയ്യും. അതിന് അനുവദിക്കരുത്. ഒരു കാരണവശാലും ഇവൻ പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങാതിരിക്കാനുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് തന്നെ കേസ് ചാർജ് ചെയ്യപ്പെടണം. അതിന് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം. നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള കഴിവുണ്ട്, നമുക്ക് അതിനുള്ള സംഘടനാ ശക്തിയുണ്ട്. അപ്പോൾ ആ സംഘടനാ ശക്തി ഉപയോഗിച്ച് നമ്മൾ അതിനെ ശ്രമിക്കണം. ഒരു കാരണവശാലും ഇവന്മാർ പുറത്തിറങ്ങരുത്. ഇനിയൊരു കർമ്മം ഇവന്മാർ ഇതുപോലെ ചെയ്യരുത്. നന്ദി.